ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ മഹത്തായ ഗാന്ധി ദർശനത്തെയും മുഖ്യമന്ത്രിയുടെ ആഹ്വാനത്തെയും വേണ്ടത്ര വില കൽപ്പിക്കാത്തതിൽ പ്രതിഷേധം ശക്തമായി. കലൂർക്കാട് ഗ്രാമപഞ്ചായത്തിലാണ് സംഭവം. വില്ലേജ് ക്വാർട്ടേഴ്സ് കാട് പിടിച്ചു കിടക്കുന്നത് ചൂണ്ടിക്കാണിച്ചാണ് പ്രതിഷേധം ശക്തമായത്. പാർട്ടി എന്ന നിലയിൽ വിലയിരുത്തുന്ന പാർട്ടി ഈ നാടിനെ മാലിന്യമുക്തമാക്കുവാനുള്ള പ്രവർത്തനത്തിൽ നല്ല രീതിയിൽ ഇടപെട്ട് പ്രവർത്തിച്ചു പോകുന്ന പാർട്ടിയാണ് CPM. അതിനനുസരിച്ചുള്ള ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം, പിണറായി സർക്കാർ വന്നതിന് ശേഷം കേരളത്തിനെ മാലിന്യമുക്തമാക്കാൻ വേണ്ടി അജണ്ട വെച്ചുള്ള പ്രവർത്തനമാണ്. മാലിന്യമുക്ത കേരളമെന്ന മുദ്രാവാക്യത്തോടെയാണ് സർക്കാർ പോകുന്നത്. ആ സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ നാടിന്റെ വികസനത്തിനും പുരോഗതിക്കും മാലിന്യമുക്തമാക്കുന്നതിനും വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ നാടൊന്നാകെ ഇറങ്ങിത്തിരിക്കുമ്പോൾ കല്ലൂർക്കാട് പഞ്ചായത്തിലെ ഭരണസമിതിയും അതുപോലെ തന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റുമായും ബന്ധപ്പെട്ടും പലതരത്തിലുള്ള ക്യാമ്പയിനുകൾ നടത്തിക്കൊണ്ടിരിക്കുക. കല്ലൂർക്കാട്ട് നടക്കാത്തത് കല്ലൂർക്കാട്ടെ UDFന്റെ ഉള്ളിലുള്ള ഭരണവിരുദ്ധ പ്രവർത്തനങ്ങൾ മാത്രമല്ല UDFന്റെ ഉള്ളിലുള്ള അന്തർച്ഛിദ്രമാണ് ഇതിനെല്ലാം മൂല കാരണമെന്ന് പറയുന്നത്. 2025 മാർച്ച് 30 അന്താരാഷ്ട്ര ശൂന്യ മാലിന്യ ദിനത്തിൽ സമ്പൂർണ്ണ മാലിന്യമുക്ത കേരളം സാധ്യമാക്കുവാൻ കഴിയും വിധമാണ് ക്യാമ്പയിൻ്റെ ആസൂത്രണം. ശുചിത്വ കേരളം, സുസ്ഥിര കേരളം എന്ന പേരിലുള്ള ജനകീയ ക്യാമ്പയിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം കൊട്ടാരക്കരയിൽ LIC അങ്കണത്തിൽ മന്ത്രി KN ബാലഗോപാലിൻ്റെ അധ്യക്ഷതയിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ജനകീയ ആസൂത്രണം ഉൾപ്പെടെയുള്ള പദ്ധതികൾ വിജയകരമായി നടപ്പാക്കിയതിൻ്റെ മാതൃക പിന്തുടർന്നാണ് മാലിന്യരഹിത കേരളത്തിനായി നാട് കൈകോർക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെയും ഏജൻസികളുടെയും സഹകരണത്തോടെയാണ് ഹരിതകേരള മിഷൻ, ശുചിത്വ മിഷൻ, കുടുംബശ്രീ മിഷൻ, മലിനീകരണ നിയന്ത്രണ ബോർഡ്, കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ് പ്രോജക്റ്റ്, ക്ലീൻ കേരള കമ്പനി തുടങ്ങിയവ ക്യാമ്പയിൻ്റെ ഏകോപനം നിർവഹിക്കുമെന്ന് ഗാന്ധി ജയന്തി ദിനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞപ്പോഴാണ് UDF ഭരിക്കുന്ന കലൂർക്കാട് ഗ്രാമപഞ്ചായത്തിൽ മെമ്പർമാർ ഒന്നുചേർന്ന് ഒറ്റക്കെട്ടായി മുഖ്യമന്ത്രിയെയും ഗാന്ധിജിയുടെ ദർശനത്തെയും പരിഹസിക്കും വിധം പ്രവർത്തിച്ചതാണ് ജനങ്ങൾ പ്രതിഷേധം ശക്തമാക്കാൻ കാരണമായത്. കല്ലൂർക്കാട് പഞ്ചായത്തിൻ്റെ ഓഫീസിനോട് തൊട്ട് ചേർന്ന് ഇപ്പോൾ എനിക്ക് പിന്നാമ്പുറത്ത് കാണുന്ന ഈ വില്ലേജ് ഓഫീസിൻ്റെ ക്വാർട്ടേഴ്സ്, പഞ്ചായത്ത് ഓഫീസിനോട് തൊട്ട് ചേർന്ന് കിടക്കുന്ന ഈ ക്വാർട്ടേഴ്സ് ക്ലീൻ ചെയ്യാൻ പോയിട്ട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ പോലും പഞ്ചായത്ത് അധികാരികൾക്കോ ഇത് ഈ വാർഡ് ഉൾപ്പെടുന്ന ഒന്നാം വാർഡ് മെമ്പർക്കോ പഞ്ചായത്ത് പ്രസിഡന്റിനോ ആരെയും വ്യക്തിപരമായി പറയുന്നില്ല. എല്ലാവരും ചേർന്ന് ചെയ്യേണ്ട ഒരു പരിപാടിയാണ് ഈ പറഞ്ഞ വില്ലേജ് ഓഫീസ്. ഇതിൽ ഇഴജന്തുക്കൾ കാരണം ഇവിടെ പൊറുതി മുട്ടിയിരിക്കുന്നു, തെരുവ് നായകൾ പ്രസവിച്ചു കിടന്ന് കുഞ്ഞുങ്ങൾ അലഞ്ഞു തിരിഞ്ഞടക്കുന്നു, തെരുവ് നായകൾ ആക്രമിക്കുന്നു, അതുപോലെ തന്നെ കൊതുകിൻ്റെ കൂടാരമായിട്ട് മാറിയിരിക്കുന്നു. തൻ്റെ വാർഡിൽ കാടുകയറി കിടക്കുന്ന സ്ഥാപനം കണ്ടില്ലെന്ന് നടിച്ച് വാർഡിൻ്റെ മറ്റ് സ്ഥലത്തെത്തി ക്ലീൻ ചെയ്യുന്ന ഫോട്ടോ എടുത്ത് പത്രത്തിൽ പ്രചരിപ്പിച്ച മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ നിലപാടിനെ ജനം ശക്തമായി വിമർശിക്കുകയായിരുന്നു. ഇതാണ് നമ്മുടെ കല്ലൂർക്കാട് പഞ്ചായത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ. ഗാന്ധി ജയന്തി ദിനത്തിൽ അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളിലുള്ള കാടുകളും പുല്ലുകളും എല്ലാം പറിച്ച് സാധാരണക്കാരായ മനുഷ്യർ ഇവിടെ നന്നാക്കിപ്പോൾ ഇത് നമ്മുടെ വില്ലാപ്പിസ കല്ലൂർക്കാട്. ഈ കിടക്കുന്ന കാടുകൾ ഒന്ന് വെട്ടിത്തെളിക്കാനോ സംവിധാനം പാമ്പ് ഇവിടെ എത്രയോ സർക്കാർ ഓഫീസുകളാണെന്നറിയ ഇതിലെ മൊത്തം ഉള്ളത്. അപ്പം ഈ ഇഴയന്തുക്കളെയൊക്കെ ഇവിടെ ഇവർ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഈ വാർഡ് മെമ്പർ ഒന്ന് പരിശ്രമിച്ചാൽ മതി, കുറേ ആളുകളെ കൂട്ടിയിട്ട് ഒരു പരിശ്രമം നടത്തിയാലേ ഈ സംഭവം ശരിയാക്കി എടുക്കാം. അധികാരികളുടെ ഭാഗത്തു നിന്നുള്ള തെറ്റായ ഒരു സൂചന തന്നെയാണ്. കാരണം ഈ വർഷങ്ങളായി ഞാനും അവിടെ മൃഗാശുപത്രികളിലും അവിടെ പഞ്ചായത്ത് ഓഫീസുകളിലും സർക്കാർ ഓഫീസുകളിൽ പോകുമ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടുണ്ട് കാട് പിടിച്ചിറങ്ങുന്ന ഭാഗം. അപ്പോൾ എന്തുകൊണ്ട് വർഷങ്ങളായി ഈ ക്വാർട്ടേഴ്സ്, അതും പുതിയതായി പണിയെടുപ്പിച്ച പണി തീർത്ത ഒരു കെട്ടിടം ലക്ഷങ്ങളും മുടക്കമുള്ളതാണത്. അപ്പോൾ കാട് പിടിച്ച് പുല്ല് പടർപ്പോലും പിടിച്ച് ഇഴയന്തുക്കളുടെ ഒരു ആവാസ കേന്ദ്രമായി കിടക്കുന്നു എന്നുള്ളത് സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അത്. അപ്പോൾ ഇത്രയും നാളായിട്ടും ഇതൊന്ന് വെട്ടിത്തെളിക്കാനോ അതൊന്ന് ശുചീകരിക്കാനോ ഉള്ള ഒരു താല്പര്യം പഞ്ചായത്ത് കമ്മിറ്റി അല്ലെ പഞ്ചായത്ത് തന്നെയാണ് ഈ മുൻകൈ എടുക്കേണ്ടത്.
അവരെ ചെയ്തില്ല എന്നുള്ളത് അവരുടെ ഭാഗത്തുനിന്നുള്ള അനാസ്ഥ. പിന്നെ ഈ ഗാന്ധിജയന്തി ദിനം പൊതുവെ നമ്മുടെ നാടുകളിൽ ശുചിത്വ വാരമായിട്ട് ഇന്ന് സർക്കാർ തന്നെ പ്രഖ്യാപിച്ചിരിക്കുക. വർഷങ്ങളായി ഗാന്ധിജയന്തി ദിനം ശുചിത്വത്തിനായി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ശുചിത്വ വാരമായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന സന്നദ്ധ സംഘടനകൾ, സ്കൂളുകൾ, മറ്റ് എൻ ജി ഒ അസോസിയേഷനുകൾ എല്ലാം ഇത് ശുചിത്വ വാരമായിട്ട് കൊണ്ടാടി അവരത് പറ്റുന്ന രീതിയിലുള്ള ശുചിത്വ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ പഞ്ചായത്തിൻ്റെ പരിസരം പല സ്ഥലങ്ങളിലും വെട്ടിവെടുപ്പാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ ക്വാർട്ടേഴ്സ് മാത്രം ഒറ്റ തിരിഞ്ഞിങ്ങനെ പുൽപ്പാടപ്പുകൾ പിടിച്ചു കിടക്കുക. അപ്പം ഇത് അവിടെ ശ്രദ്ധയപ്പെടാത്തതല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം അതിനിപ്പോൾ ഈ വാർഡ് മെമ്പർ തന്നെ ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ ആൾക്കാരെ കൂട്ടി ചെയ്യിക്കുന്നതായിട്ട് ഞാൻ പത്രത്തിൽ കണ്ടു. പണം ഇവരുടെ പണ സഹിതം ശുചീകരണ പ്രവർത്തനം നടന്നതിൻ്റെ പണ സഹിതം പത്രത്തിൽ വന്നിട്ടുണ്ട്. അപ്പം ഇത് ഈ തന്ത്രപ്രധാനമായ ഈ വാർട്ടേഴ്സിൻ്റെ ഭാഗം ജനശ്രദ്ധയെ ആകർഷിക്കുന്ന ഈ കെട്ടിടത്തിൻ്റെ ഈ പരിസരം ശുചിയാക്കാൻ വിട്ടുപോയതാണ്, മറന്നുപോയതാണ് എന്ന് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. സി ആർ എൽ ക്ലബ്ബ്, വൈസ്മെൻ ക്ലബ്ബ്, നിരവധി റെസിഡന്റ് അസോസിയേഷൻ, കെ എസ് സി ബി എന്നിങ്ങനെ ഗാന്ധിദിനത്തിൽ ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കാളികളായി നാടിന് മാതൃകയായപ്പോഴാണ് സദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ ഈ നിലപാട്. മുഖ്യമന്ത്രിയുടെ ആഹ്വാനം ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും നടപ്പാക്കാൻ വീഴ്ച വരുത്തിയെങ്കിൽ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് CPIM ലോക്കൽ സെക്രട്ടറി ടി പ്രസാദ് പറഞ്ഞു. ഈ മാലിന്യമുക്തവുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് എടുത്തിരിക്കുന്ന തീരുമാനത്തിൽ നിന്നും പഞ്ചായത്തോ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന വിഭാഗങ്ങളോ അല്ലെങ്കിൽ റവന്യൂ അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ സൂചിപ്പിച്ച ഗവൺമെൻറ് സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരോ മാറി നിന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അവർക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഏർപ്പെടുകയും CPIM ചെയ്യും എന്നും ഈ അവസരത്തിൽ സൂചിപ്പിക്കുക.